എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജു രാഘവ്, ഹാറ്ററി ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലെ കൺസൾട്ടിംഗ് ഡോക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മുടി കൊഴിച്ചിലും അതിൻ്റെ മുഖ്യ കാരണങ്ങളുമാണ്. മുടി കൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. പോഷകത്തിൻ്റെ അഭാവം മുടി കൊഴിച്ചിലിന് കാരണമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി വിറ്റമിൻസ്, മിനറൽസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മുടി കൊഴിയാനുള്ള മറ്റൊരു കാരണമാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്. ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഡയറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുക, ഓൺ ടൈമിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, ഫാസ്റ്റ് ഫുഡ് അധികമായിട്ട് കഴിക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതൊരു സ്ട്രെസ് ഉണ്ടാക്കുകയും മുടിയെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന മുടി പെട്ടെന്ന് തന്നെ ഷെഡിങ് ഫേസിലേക്ക് കടക്കുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊരു കാരണമാണ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ. പി സി ഒ ഡി, തൈറോയ്ഡ് എന്നീ രോഗങ്ങളിൽ മുടി കൊഴിച്ചിൽ സാധാരണയായി കണ്ടുവരാറുണ്ട്. ആ കണ്ടീഷനിൽ രോഗം ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ് എടുത്താൽ മാത്രമേ മുടി കൊഴിച്ചിൽ മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷനും സെല്ലുലൈറ്റിസ്, ഫോളിക്കുലൈറ്റിസ് പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനും മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. മുടിയെ ദോഷകരമായി ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സീസണൽ വേരിയേഷനും ക്ലൈമാറ്റിക് വേരിയേഷനും. മൺസൂൺ കാലങ്ങളിൽ, ജൂൺ ജൂലൈ മാസങ്ങളിൽ സാധാരണയായി നമുക്ക് ഹെയർ ഫോൾ കൂടുന്നതായി കാണാറുണ്ട്. ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെയുള്ള വെള്ളം, ക്ലൈമറ്റ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അധികമായിട്ട് ഹെയർ ഫോൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് മുടി കൊഴിച്ചിലിന് കാരണമായിട്ടുള്ള കുറച്ച് രോഗങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയർ റൂട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ നോക്കാം. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, സ്കാറിങ് അലോപേഷ്യ ആൻഡ് നോൺ സ്കാറിങ് അലോപേഷ്യ. സ്കാറിങ് അലോപേഷ്യ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ മുടി പോവുകയും അവിടെ ഒരു പാടുണ്ടാവുകയും ചെയ്യുന്നു, അതിനെയാണ് സ്കാറിങ് അലോപേഷ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇത് റെയറായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. റൂട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ, സെല്ലുലൈറ്റിസ്, ഫോളിക്കുലൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് സ്കാറിങ് അലോപേഷ്യ സാധാരണയായി കണ്ടുവരാറുള്ളത്. ആക്സിഡൻ്റ് കൊണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ ഉണ്ടാവുന്ന പാച്ചസ് നമുക്ക് ഈ ഒരു സ്കാറിങ് അലോപേഷ്യയുടെ കണത്തിൽ പെടുത്താം. ഇനി നോൺ സ്കാറിങ് അലോപേഷ്യ എന്ന് പറയുമ്പോൾ മുടി നഷ്ടമാവുകയും ചെയ്യും, നോർമൽ സ്കിന്നായിരിക്കും, അവിടെ പ്രത്യേകിച്ചൊരു പാടോ മാർക്കോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതിനൊരു എക്സാമ്പിളാണ് അലോപേഷ്യ ഏരിയട്ട. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹെയർ ഫോളിക്കിളിനെ അറ്റാക്ക് ചെയ്യും, അവിടുത്തെ മുടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മൂന്ന് രീതികളിൽ കാണാറുണ്ട്. അലോപേഷ്യ ഏരിയട്ട എന്ന് പറയുമ്പോൾ പാച്ച് പാച്ചായിട്ട് മുടി പോകുന്നതിനെയാണ് നമ്മൾ അലോപേഷ്യ ഏരിയട്ട എന്ന് പറയുന്നത്. അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലെ തന്നെ 80% മുടികൾ പോകുന്ന കണ്ടീഷനാണ് ഇത്. വേറൊരു കണ്ടീഷനാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ്. അത് നമ്മുടെ ഐബ്രോസ്, ഐലാഷസ്, ഹെയർസ്, അങ്ങനെ ശരീരത്തിലുള്ള എല്ലാ മുടികളും കൊഴിയുന്ന കണ്ടീഷനെയാണ് യൂണിവേഴ്സാലിസ് എന്ന് നമ്മൾ പറയുന്നത്. നോൺ സ്കാറിങ് അലോപേഷ്യയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് ആൻഡ്രോജനിക് അലോപേഷ്യ. ഇതിൻ്റെ മുഖ്യ കാരണം DHT, ഡിഹൈഡ്രോടെസ്റ്റോസ്റ്റോൺ എന്ന മെയിൽ ഹോർമോണാണ്. ഈ മെയിൽ ഹോർമോണിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള റിസപ്റ്റേഴ്സ് ബാലൻസ് പ്രോൺ ഏരിയയിലുള്ള ഫോളിക്കിൾസിൽ കാണപ്പെടുന്നുണ്ട്. ഈ റിസപ്റ്റേഴ്സിൻ്റെ ആധിക്യം മൂലമോ DHT ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടോ ഈ ഹോർമോണിനോടുള്ള റിസപ്റ്റേഴ്സിൻ്റെ അമിതമായ അഫിനിറ്റി കാരണമോ DHT യെ അബ്സോർബ് ചെയ്യുകയും റൂട്ടിനെ ശൃംഖലിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ഷെഡിങ് ഫേസിലേക്ക് കടന്ന് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. അടുത്തതാണ് ട്രൈക്കോട്ടില്ലോമേനിയ. മേനിയ എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു മെൻ്റൽ ഇൽനെസ്. അപ്പോൾ നമ്മൾ അറിയാതെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം ആളുകൾ മുടി പിടിക്കുകയും അതിങ്ങനെ വലിച്ച് 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 അറിയാതെ തന്നെ പൊട്ടിച്ചിളയുകയും ചെയ്യുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ ട്രൈക്കോട്ടിലോമേനിയ എന്ന് പറയുന്നത്. ട്രാക്ഷൻ അലോപേഷ്യ. ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പുൾ അല്ലെങ്കിൽ പ്രഷറിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരമായി മുടി മേലോട്ട് ചീവി വലിച്ച് റൂട്ടിൽ പ്രഷർ വരുന്ന രീതിയിൽ കിട്ടുന്ന ഏതൊരു ഹെയർ സ്റ്റൈലിനും ഈ ഒരു തരത്തിലുള്ള മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ഹെയർ ഷാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളാണ് പറയുന്നത്. കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഹെയർ സ്പ്ലിറ്റിംഗ്, അറ്റം പൊട്ടിപ്പോകുന്നത്, ഹെയർ കട്ടായി പോകുന്നത്, ഹെയർ ഭയങ്കര റഫായിട്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മാറ്റാവുന്ന പ്രശ്നങ്ങളാണ്. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം, ഹെയർ എപ്പോഴും കണ്ടീഷൻ ചെയ്യാം, അത് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവെറ ജെൽ, ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാണ്ടിരിക്കുക, സ്ട്രെയിറ്റനിങ്, മുടി ഹീറ്റ് ചെയ്യാണ്ടിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഇതൊരു പരിധിവരെ നിങ്ങൾക്ക് തടയാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.